ആകുമെന്നാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെന്ന് മനസ്സിലാക്കുന്നത്. ആന്റണി പൈന്തുറ, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ ഈ തീ അണയ്ക്കുക എന്നുള്ളതിനാണ് പ്രധാനമായിട്ടുള്ളൊരു പരിഗണന കൊടുക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് പക്ഷേ ഇന്ന് വിവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങൾ ടി ജെ വിനോദ് ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള ഈ സംവിധാനങ്ങളിൽ സംതൃപ്തരാണോ? ഇതിപ്പോൾ അത് തീ പൂർണ്ണമായും അണയ്ക്കുന്നതിന് പര്യാപ്തമാണോ നിലവിലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ? സർക്കാരിൻ്റെ അല്ല, ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത്, മാർച്ച് മാസങ്ങളിൽ അല്പം തീ പിടുത്തം സാധാരണ ഉണ്ടാകാറുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഭരണസമിതി വന്നതിന് ശേഷം പലതവണ ഞങ്ങൾ കോർപ്പറേഷൻ്റെ കൗൺസിലിലെ പ്രതിപക്ഷ കൗൺസിലർമാർ ഈ കാര്യങ്ങൾ ഉന്നയിച്ചതാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ തീ അണക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ടിട്ടാണ് ഈ അവസ്ഥയിൽ കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കേണ്ട ഗതികേടിലേക്ക് ഞങ്ങൾ പോകുന്നത്. കാരണം പലവട്ടം പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിലിൽ തന്നെ ഉന്നയിച്ചു, മാർച്ച് മാസങ്ങളിൽ ചെറിയ രീതിയിൽ ചൂട് കൂടുമ്പോൾ അത് കത്തുപിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് കർശനമായിട്ട് പല കൗൺസിലിൽ ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യപ്പെട്ടിട്ട് കൂടി അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആക്ഷേപം. നടത്തിയില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഈ പ്രാവശ്യം പ്രത്യേകിച്ചൊരു കാരണമുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ മേയറുടെ ഒരു അഭിപ്രായം ഞങ്ങൾ കേട്ടു. 2018 16 കോടി രൂപയ്ക്കാണ് ഇത് ബയോ മൈനിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സൗമ്യ ജയൻ മേയറായിരിക്കുമ്പോൾ ഒരു ടെൻഡർ വന്നത്. അന്ന് എൽ ഡി എഫിൻ്റെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അതൊന്നും നടപ്പാക്കാൻ സാധിച്ചില്ല. 16 കോടി രൂപയ്ക്ക് ബയോ മൈനിങ് നടത്താനിട്ടിരുന്ന അവിടുത്തെ ലെഗസി വേസ്റ്റ് മുഴുവൻ ഇന്ന് സോണ്ടാ കമ്പനിക്ക് കൊടുത്തത് 54 കോടി രൂപയ്ക്കാണ്. ഞാൻ പറഞ്ഞു വരുന്ന 54 കോടി രൂപയ്ക്ക് ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യാനുള്ള കരാർ കൊടുത്തതിന് ശേഷം അവിടെ ക്യാപ്പിംഗ് നടത്തിയിരുന്ന സ്ഥലം പോലും പൊട്ടിച്ചെടുത്ത് അവിടുത്തെ മണ്ണ് കുറച്ച് ഭാഗം വേർതിരിച്ചു. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരമായിട്ട് വീണ്ടും മാറുക. മാത്രമല്ല, അവിടെ ഷെഡ് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക. ഷെഡിലേക്ക് ഒന്നും കൊണ്ടു കയറ്റാനുള്ള സാഹചര്യം ഇല്ല. മാത്രമല്ല, പ്ലാസ്റ്റിക് വേർതിരിച്ച് RDF 30 ദിവസത്തിനകം നീക്കണമെന്നുള്ള കരാറുണ്ടായിരുന്നു. 30 ദിവസം നീക്കാനുള്ള ഒരു നടപടി അവിടെ എടുത്തിട്ടില്ല. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മാത്രമായിട്ടുള്ള കൂമ്പാരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. പ്ലാസ്റ്റിക്കിൻ്റെ വലിയ മലകൾ സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ടിട്ടാണ് പ്രതിപക്ഷം എടുത്തു പറഞ്ഞത്, ഈ പ്ലാസ്റ്റിക് കൂമ്പാരത്തിന് കത്തുപിടിച്ചാൽ ഒരു കാരണവശാലും അത് കിടത്താൻ പറ്റില്ല. കിടത്താൻ പറ്റില്ലെന്ന് ഉറപ്പ് പറയാൻ കാര്യം, ഈ പ്ലാസ്റ്റിക് മണ്ണും അല്ലെങ്കിൽ ക്യാപ്പിംഗ് ചെയ്ത ഭാഗത്ത് എവിടെയെങ്കിലും കത്തുപിടിക്കുകയാണെങ്കിൽ അവിടെ വേർതിരിച്ചെടുത്ത് മറ്റു സ്ഥലത്തേക്ക് തീ പടരാതെ എത്തിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു കാരണവശാലും അവിടെ തീ അണയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. തീ അണയ്ക്കാനായിട്ട് ഒരു എന്തെല്ലാം ശ്രമം നടത്തിയാലും നടക്കില്ല. മാത്രമല്ല, അവിടുത്തെ പമ്പുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ട രീതിയിൽ പമ്പുകൾ വർക്ക് ചെയ്തിരുന്നെങ്കിൽ മണിക്കൂറുകൾക്കകം തീ അണയ്ക്കാൻ സാധിക്കുമായിരുന്നു. സാധാരണ കത്തുപിടിച്ചാൽ 24 മണിക്കൂറിനകം തീ അടക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രയോജനത്തിലെത്താൻ സാധിച്ചില്ല. ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണ്, അവിടെ ഒരു കടമ്പറയാറിൽ നിന്ന് വെള്ളമടിക്കാനുള്ള പമ്പുകൾ സെറ്റ് ചെയ്തിരുന്നു. കടമ്പയാറിലേക്ക് പമ്പ് സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് മോട്ടർ ഇറക്കിയപ്പോൾ അവിടെ മുഴുവൻ ചെളിമൂടിക്കിടക്കുക. ചെളിമൂടിക്കിടന്ന് ഒരു തുള്ളി വെള്ളം അടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 9 പമ്പുകൾ ഉണ്ടായിരുന്നിട്ട് അതിൽ ഒന്ന് പോലും വർക്ക് ചെയ്തില്ല. തീ കിടത്താനുള്ള സംവിധാനം കൊണ്ടായിട്ട് അവിടെ ഓപ്പറേറ്റർമാരുണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ആക്ഷേപിക്കുന്നത് ഇത് മനഃപൂർവ്വം കത്തിച്ചതാണെന്ന്. മാത്രമല്ല, ഈ സോണ്ടാ കമ്പനി ഏറ്റെടുത്തിട്ട് 54 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തിട്ട് അവിടെ നിന്ന് ഒരു കെട്ട് RDF പോലും നീക്കാൻ സാധിച്ചിട്ടില്ല. RDF ഒരു ബണ്ടിൽ പോലും അവിടെ നീക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ നിന്ന് സിമെന്റ് ഫാക്ടറിയിലേക്ക് അയക്കേണ്ട RDF അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുക. അവര് സിമെന്റ് ഫാക്ടറിയിലേക്ക് അയക്കാനുള്ള ശ്രമം നടത്തി. അന്ന് പറഞ്ഞെന്താണെന്നറിയോ? ഇതിന് യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ല. ശരിയായ രീതിയിൽ RDF ബൈൻഡ് ചെയ്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു കമ്പനികളും ഇത് ഏറ്റെടുക്കില്ല. തിരിച്ച് അത് വീണ്ടും ബ്രഹ്മൂർത്തേക്കും തിരിച്ചു വെക്കേണ്ട ഗതികേട്ടിലേക്ക് എത്തി. പ്ലാസ്റ്റിക് മാത്രമായതുകൊണ്ട് അവിടെ കത്തുപിടിച്ചാൽ കത്ത് നിൽക്കില്ല. ഇന്നലെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കളക്ടർ അടക്കം വന്ന് നിൽക്കുന്നു. അവിടുത്തെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു തീ അണയ്ക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇനി ഇത് കത്തി തീർന്നേ പറ്റുള്ളൂ. മറ്റ് സംവിധാനങ്ങളില്ല.
ഇപ്പോ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കത്തി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എടുത്തു പറയുന്നു, ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യാനായിട്ട് കൊടുത്തത് 454,000 M³ ലെഗസി വേസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ആ ലെഗസി വേസ്റ്റ് മുഴുവനും കത്തി തീരുമ്പോൾ കൊച്ചി മുഴുവൻ, കൊച്ചിയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. കളക്ടർ ഇന്ന് പ്രഖ്യാപിച്ചത് എന്താ? കളക്ടർക്ക് മുൻകൂട്ടി ഇപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങുന്നത്. കളക്ടർക്ക് ഇന്നലെ കളക്ടർ വന്നെങ്കിലും ഇത്രയും സീരിയസ് ആണെന്ന് കളക്ടർക്ക് മനസ്സിലായില്ല. ഇന്ന് കളക്ടർക്ക് ബോധ്യപ്പെട്ടു, കൊച്ചിയിലെ ജനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ട ഗതികേടിലേക്ക് എത്തിച്ചിരിക്കുന്നു. കൊച്ചിയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടുത്തെ മാലിന്യങ്ങൾ മുഴുവൻ കത്തുമ്പോഴേക്കും കൊച്ചിയിലെ വായുമലിനീകരണം കൊണ്ട് പ്രത്യേകിച്ച് ശ്വാസതടസ്സം നേരിടുന്ന ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. അത്രയേറെ മോശമായ കാര്യങ്ങളുമായിട്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഇത് ഈ നിർത്തിവെച്ച കരാറിൽ ലംഘിച്ചവർക്കെതിരെ നടപടിയെടുക്കണം. മാത്രമല്ല ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഒരു ശക്തമായ അന്വേഷണം നടത്തണമെന്നുള്ള ശക്തമായ വാദമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് കത്ത് പിടിക്കുന്ന വാർത്തകൾ നിങ്ങൾ കേട്ടു, ജനങ്ങൾ പറയുന്ന ഇടക്കിടക്ക് കത്തുമെന്ന്. ഞങ്ങൾ പറയുന്നു, ഇത് കത്ത് പിടിച്ചതല്ല, ഇത് കത്ത് പിടിപ്പിച്ചതാ. അവിടെ ഇരിക്കുന്ന ലെഗസി വേസ്റ്റിന്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം കത്തുപിടിപ്പിച്ചതാ. ഒരു ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത സോണ്ട എന്ന കമ്പനിക്ക് ഇതിന്റെ ബയോമൈനിങ്ങിന്റെ കോൺട്രാക്ട് കൊടുത്തത് മുതൽ കൊച്ചിൻ കോർപ്പറേഷന്റെ ഗതികേട് ആരംഭിച്ചു കഴിഞ്ഞു. കാരണം അവർക്കൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ അവർക്കിതിൽ പരിചയമില്ല. പരിചയമില്ലാത്ത ആളുകൾ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ അവർക്ക് ഇത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഒരു വലിയ ആക്ഷേപം തന്നെ പറയുന്നു. ഈ കമ്പനി സോണ്ട കമ്പനി, CPM നേതാവായ വൈക്കം മിഷന്റെ മകൾ, മരുമകന്റെ കമ്പനിയാണ്. ആ കമ്പനിക്ക് കൊടുത്തിട്ട് യാതൊരുവിധ പരിചയമില്ലാത്ത, ബയോമൈനിങ് നടത്തി പരിചയമില്ലാത്ത കമ്പനിക്ക് കൊടുത്തുകൊണ്ട് ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അപകടവും ഗതികേടുമാണ് ഇന്ന് കൊച്ചി നഗരവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചി മാത്രമല്ല, ബ്രഹ്മപുരം പഞ്ചായത്തിലെ ആളുകൾ, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ശ്വസിച്ചുകൊണ്ട് അവർക്ക് ഒത്തിരിയേറെ രോഗങ്ങൾ ബാധിക്കുന്നു. ഇന്ന് കളക്ടർ പ്രഖ്യാപിച്ച് വെറുതെ അല്ല, കളക്ടർ തീർച്ചയായിട്ടും പറയുന്നു, ജനങ്ങളിൽ ഭൂരിഭാഗം പേരും ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ട ഗതികേടിലേക്ക് ഇത് എത്തിച്ചത് ഈ ഭരണകൂടം തന്നെയാണ്. ഞങ്ങൾ എടുത്തു പറയുന്നു, മേയറുടെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് ഈ അവസ്ഥയിലേക്ക് കൊച്ചി എത്തിച്ചിരിക്കുന്നത്. ഇത് UDF ഉയർത്തിക്കൊണ്ട് വരുന്നത്. ശ്രീ ജോൺ പെരുവന്താനം, ഈ ഒരു വിഷയം തീ പിടിക്കുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല ശരിക്കും ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കുന്ന വലിയൊരു സാമൂഹ്യ വിപത്ത് തന്നെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ ബ്രഹ്മപുരത്ത് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ബ്രഹ്മപുരത്തിനൊരു